അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉഹദ് യുദ്ധവും അതിലെ മുസ്ലിം സൈന്യത്തിന് ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഏറ്റ കാര്യവും അതിനെ തുടർന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കുകയും അതിലൂടെ മുസ്ലിം സേന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ അവരുടെ മനോധൈര്യം വീണ്ടെടുക്കുകയും ചെയ്ത സംഭവം, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ നീണ്ട പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അള്ളാഹ് ഇനി ഉഹദ് യുദ്ധത്തിൻ്റെ തൊട്ടു പിറകെ എന്തുണ്ടായി എന്നത് നമുക്ക് പരിശോധിക്കാം. പാഠം 4, ഉസ്വത്തു ഹംറ ഇൽ അസദ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഖുറൈശി സേന മദീനയുടെ സമീപത്തെ മലൽ എന്ന പ്രദേശത്ത് വിശ്രമിച്ചുവെന്നും അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും തീർത്തും കൊന്നു തീർക്കാത്തതിലുള്ള രോഷവും പ്രതിഷേധവും അവർ പരസ്പരം പങ്കുവച്ചുവെന്നും ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഉഹദ് കഴിഞ്ഞു പോകും. ഉഹദിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് ഏൽപ്പിക്കുകയുണ്ടായി. അതിനുശേഷം അത് കഴിഞ്ഞ് തിരിച്ച് കുറച്ച് ദൂരം അവർ സഞ്ചരിച്ച് മലൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ മുസ്ലിം സേനയെ തീർത്തും കൊന്നു തീർത്താൽ മതിയായിരുന്നു എന്നവർക്ക് തോന്നുകയാണ്. ആ ഒരു സങ്കടം, തീർത്തും കൊല്ലാത്തവരുടെ സങ്കടമൊക്കെ അവർ പരസ്പരം പറഞ്ഞു. ഉഹദിൻ്റെ പിറ്റേനാൾ ഞായറാഴ്ച സുബഹിന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് ഈ വിവരം എത്തിയത്. ഒരു ശനിയാഴ്ചയായിരുന്നല്ലോ ഉഹദ്, അതിൻ്റെ പിറ്റേന്ന് ഞായറാഴ്ചയാണ് വിവരം കിട്ടുന്നത്. കുറേ പേരെ നശിപ്പിച്ചെങ്കിലും അവശേഷിച്ചവർ തന്നെ നമുക്ക് ഭീഷണിയാണെന്നും അതിനാൽ തിരിച്ചു ചെന്ന് ക്ഷീണിച്ചവശരായ മുഹമ്മദിനെയും അനുയായികളെയും കൊന്നൊടുക്കണമെന്നും പൊതുവെ ആവശ്യമുയർന്നപ്പോൾ സൊഫ്വാനബിൻ ഉമയ്യയാണത്രേ അവരെ പിന്തിരിപ്പിച്ചത്. കഷ്ടനഷ്ടങ്ങളിൽ ക്രുദ്ധരായ മദീനക്കാരെ ഇനിയും സമീപിച്ചാൽ ഉഹദിൽ വരാത്തവർ കൂടി നമുക്ക് നേരെ തിരിയുമെന്നും ഈ വിജയത്തിൻ്റെ ഊഴത്തിൽ തന്നെ തിരിച്ചു പോകുന്നതാണ് ഭംഗിയെന്നും സൊഫ്വാൻ അവരെ ഉണർത്തി. വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചതിങ്ങനെ: സൊഫ്വാൻ വലിയ തൻ്റെടിയൊന്നും ആയിരുന്നില്ല, എങ്കിലും സൊഫ്വാൻ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു. എൻ്റെ ശരീരം നിയന്ത്രിക്കുന്ന തമ്പുരാനാണ്. അവരുടെ മേൽ വർഷിക്കാൻ അടയാളമിട്ട കല്ലുകൾ ഒരുക്കപ്പെട്ടിരുന്നു. അവരെങ്ങാനും മടങ്ങി വന്നിരുന്നുവെങ്കിൽ പിന്നിട്ട ഇന്നലെയെപ്പോലെ അവരുടെ കഥ കഴിയുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അവരെങ്ങാനും തിരിച്ചു വന്നിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നേരിട്ടുള്ള ശിക്ഷ അവർക്ക് ഇറങ്ങുകയും ഒരാൾ പോലും അവശേഷിക്കാതെ ഇന്നലെ എന്നത് എങ്ങനെയാണോ കഴിഞ്ഞു പോയത് എന്നതുപോലെ തീർത്തും നാമാവശേഷമായി തീരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ എന്നിവരെ വിളിച്ചു വിവരം പറഞ്ഞു അഭിപ്രായം ആരാഞ്ഞു. ഖുറൈശികൾ ഇങ്ങോട്ട് വരാനുള്ള തന്ത്രം മെനയുന്നുണ്ട് എന്ന വിവരമൊക്കെ പറഞ്ഞു. ഇരുവരുടെയും അഭിപ്രായം ശത്രുവിനെ പിന്തുടരണമെന്നും അവർ മദീനയിൽ പ്രവേശിച്ച് കുഞ്ഞുകുട്ടികൾക്ക് നാശം സംഭവിക്കരുതെന്നുമായിരുന്നു. അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ മദീനയിൽ നിന്ന് ഉടൻ തന്നെ, ഞായറാഴ്ച രാവിലെയാണ് വിവരം കിട്ടുന്നത്, ഉടൻ തന്നെ ഒരു സൈന്യവുമായിട്ട് പുറപ്പെടുക, ശത്രുസേന എവിടെ എത്തിയിട്ടുണ്ടോ അവിടെ ചെന്ന് അവരെ പിടികൂടി നശിപ്പിക്കുക, ഇതാണ് വേണ്ടത് എന്ന് രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു. സുബഹ് നമസ്കാരം കഴിഞ്ഞ ഉടൻ ഖുറൈശി സേനയെ പിന്തുടരാൻ തയ്യാറുള്ളവർ ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു. 70 പേർ തങ്ങൾ ഒരുക്കമാണെന്ന് അറിയിച്ചു. തൊട്ടു തലേ ദിവസം ഒരു വലിയ യുദ്ധത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ക്ഷീണിച്ചവശരായി വന്നിരിക്കുകയാണ്. പക്ഷേ അതേ ആവേശത്തോടു കൂടി ധൈര്യത്തോടു കൂടിയാണ് ആ സ്വഹാബാക്കൾ പറയുകയാണ്, ഞങ്ങൾ ഒരുക്കമാണ്. അപ്പോഴോ, ഇന്നലെ ഉഹദിൽ പങ്കെടുത്തവരല്ലാതെ മറ്റാരും ഇതിൽ പങ്കെടുക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി നിർദ്ദേശിച്ചു. ഇന്നലെ ഉഹദിൽ പങ്കെടുത്ത അതേ ആളുകൾ തന്നെ മതി, വേറെ ആൾക്കാരെ കൂടണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടെ ധാരാളം മുറിവുകളും പരിക്കുകളും പറ്റിയവരടക്കം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത 700 പേരിൽ ഷഹീദായവരൊഴിച്ച് മറ്റെല്ലാവരും ഈ സൈനിക നീക്കത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി. അതാണ് അവരുടെ ശക്തി അല്ലേ. അവരുടെ മനോധൈര്യവും ഈമാനും വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ കരുതിയതുപോലെ അവർ ക്ഷീണിച്ചവശരായി പേടിച്ചു നിൽക്കുകയല്ല. ഉഹദിൽ പങ്കെടുത്ത തലേ ദിവസത്തെ ഭീകരമായ അവസ്ഥകൾ നേരിട്ട് കണ്ട അതേ ആളുകൾ തന്നെയാണ് എല്ലാവരും. ഷഹീദായിപ്പോയ ആളുകളൊഴിച്ച് ബാക്കി എല്ലാവരും ഈ പുതിയ പടനീക്കത്തിന് പിറ്റേനാൾ സുബഹിയോടുകൂടി തന്നെ തയ്യാറാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.
എഴുപതിൽ പരം മുറിവുകളേറ്റ് പരിക്കുകാർ പോലും അവരിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തന്നെ മുഖത്തും കവിളിലും മുറിവേറ്റിരുന്നു. താഴെ ചുണ്ടന് വിള്ളലുണ്ടായിരുന്നു. മുൻപല്ല് പൊട്ടിയിരുന്നു. രണ്ടു കാൽ മുട്ടുകൾക്ക് മുറിവേറ്റിരുന്നു. മുറിവേറ്റ് കുതിരപ്പുറത്താണ് അവിടുന്ന് യാത്ര ചെയ്തതും. ആ ഒരു രംഗം നമ്മൾ മനസ്സിലാലോചിച്ച് നോക്കൂ. മുറിവുകൾ പറ്റിയ, പരിക്കുകൾ പറ്റിയ ഒരു യുദ്ധത്തിൽ നിന്ന് വാളിൻ്റെ വെട്ടും കുത്തും കൊണ്ട് മുറിവ് പറ്റിയ ആളുകളാണ് തൊട്ടടുത്ത പ്രഭാതത്തിൽ യുദ്ധത്തിന് പോകുന്നത്. 70 മുറിവുകൾ ശരീരത്തിൽ പറ്റിയിട്ടുള്ള ആളുകളടക്കമാണ് ഈ ഒരു സൈനിക നീക്കത്തിന് തയ്യാറാകുന്നത്. അവരുടെയൊക്കെ ജീവനും സ്വത്തും അവർ സമ്പൂർണമായി ഇസ്ലാമിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമർപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉഹദിലേറ്റ കഷ്ടനഷ്ടങ്ങളൊന്നും തങ്ങളെ തളർത്തിയിട്ടില്ലെന്നും മനോവീര്യം തെല്ലും നശിച്ചിട്ടില്ലെന്നും അവിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും അവരിൽ ഭീതി സൃഷ്ടിക്കുകയുമായിരുന്നു ഈ സൈനിക നീക്കത്തിൻ്റെ ലക്ഷ്യം. ഹംറാവുൽ അസദ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും തങ്ങളെ പിന്തുടരുന്ന വാർത്തയറിഞ്ഞ ഖുറൈശികൾ മദീനയിലേക്ക് തിരിച്ചു വരാനുള്ള മോഹമെല്ലാം അവസാനിപ്പിച്ചു ഭീതിയോടെ മക്കയിലേക്ക് ധൃതിയിൽ തിരിക്കുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധ്യമായി. അപ്പോൾ നബിയും കൂട്ടരും ഇവ്വിധം വരുന്നത് അറിഞ്ഞപ്പോൾ വളരെ പേടിച്ചരണ്ട് പോയ ആ സൈന്യം, അവരെ ഉഹദിൽ അവർ ജയിച്ചെന്ന ആ സന്തോഷമൊക്കെ അവർക്ക് പോയി. ആ ജയത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പോലും അവർക്ക് ഭാഗ്യമുണ്ടായില്ല. മറിച്ച് ജയിക്കുകയല്ല തങ്ങൾ ചെയ്തത്, സത്യത്തിൽ പരാജയപ്പെടുകയായിരുന്നു എന്നവർ തിരിച്ചറിയുകയും വളരെയധികം പേടിച്ച് ഭീതിയോടുകൂടി മക്കയിലേക്ക് അവർ കടന്നു കളയുകയും ചെയ്തു. മദീനയിൽ നിന്ന് ഉദ്ദേശം 15 അകലെയുള്ള ഒരു പ്രദേശമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും അവിടെ തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ താമസിച്ചു. രാത്രിയിൽ 500 പരം അടുപ്പുകൾ കത്തിച്ച് മുസ്ലിം സൈന്യം തങ്ങളുടെ സാന്നിധ്യം ദൂരദിക്കുകളെ പോലും അറിയിച്ചിരുന്നു. രാത്രി വലിയ തീകളൊക്കെ ഇട്ട് ദൂരദിക്കുകളിൽ പോലും വിജയശ്രീലാളിതരായ ഒരു സൈന്യം ഇവിടെയുണ്ട് എന്ന കാര്യം അവരറിയിച്ചിരുന്നു. ഈ സമരവീര്യം തിരിച്ചറിഞ്ഞ അബൂ സുഫിയാനും സംഘവും കടുത്ത ഭീതിയോടെയാണ് മക്കയിലേക്ക് തിരിച്ചു പോന്നത്. ഈ സൈന്യത്തിൻ്റെ പതാക അലി റളിയല്ലാഹു തആലാൻഹുവിൻ്റെ കയ്യിലായിരുന്നു. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു എന്ന സ്വഹാബിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അധികാരപ്പെടുത്തിയിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം, അദ്ദേഹം അന്ധനായ സ്വഹാബിയാണ്. അദ്ദേഹത്തെയാണ് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ട് ദിവസങ്ങളോടെ മാറിപ്പോകുമ്പോൾ പകരം ഒരാളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമിച്ചുകൊണ്ടാണ് പോവുക. നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഇടപെടുന്നതിനും. അപ്പോൾ അബ്ദുല്ലാഹി ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധനായ സ്വഹാബിയെ നിയമിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 മദീനയിൽ നിന്നും മാറിപ്പോകുന്നത്. ഈ വിധത്തിൽ പരിക്ക് പറ്റിയവരായ, ഉഹദിൽ പങ്കെടുത്തവരായ അതേ ആളുകൾ തന്നെ തൊട്ടടുത്ത ദിവസം ഒരു വമ്പൻ സൈനിക നീക്കം നടത്തിയതോടുകൂടി ഖുറൈശികൾക്ക് അവർ ഉഹദിൽ ജയിച്ചെന്ന അഹങ്കാരമൊക്കെ അവർക്ക് പോവുകയും യഥാർത്ഥത്തിൽ തങ്ങൾ ജയിക്കുകയല്ല ചെയ്തത്, മറിച്ച് പരാജയപ്പെടുകയാണ് ചെയ്തത് എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തു. മദീനയിലേക്ക് തിരിച്ചു പോരുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരങ്ങൾ ചോർത്തി ഖുറൈശികൾക്ക് കൈമാറാൻ വേണ്ടി വന്ന മുആവിയത്തു ബിനുൽ മുഗീറ എന്നയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം സെയ്ദ് ബിനു സാബിത്ത് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു എന്നിവർ ചേർന്ന് വധിച്ചത്. അപ്പോൾ അവിടുന്ന് ആ 3 കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്താണ് ഈ ചാരനെ അവർ വധിക്കുന്നത്. ആ തിരിച്ചു പോരിൽ അങ്ങനെ ചില സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അഥവാ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സൈനിക നീക്കം തന്നെയാണ് ഹംറാവുൽ അസദ് നീക്കം എന്നാണ് പറയുന്നത്. ഇൻഷാല്ലാ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.